ലിൻ സെസിപ്പിയുടെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുകയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കസ്റ്റേർഡ് പുഡിങ്ങാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ വെറും പാല്, പഞ്ചസാര, മുട്ട എന്നിവയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതും വളരെ സമയം കുറച്ചാണ്, വെറും 1.5 മിനിറ്റ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കാരമൽ പുഡിങ് വായി പിടിക്കുന്ന ഒരു കപ്പിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ കപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ കാരമൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു 1/2 ടേബിൾ സ്പൂണിൻ്റെ ഒരു സ്പൂണാണ്. അതിൽ 2 തവണ നമ്മൾ പഞ്ചസാര എടുക്കണം. അപ്പം അങ്ങനെ നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയായി. ഇനി നമുക്ക് ഈ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ വെള്ളം ഒഴിക്കാം. ഇനി ഈ കപ്പ് നമുക്ക് നമ്മുടെ മൈക്രോവേവിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ കാരമൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഹൈയിൽ വേണം നമ്മുടെ പവർ സെറ്റ് ചെയ്യാൻ. എന്നിട്ട് നമ്മുടെ കപ്പ് വെച്ച് കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ്, 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ വെക്കാം. പെർഫെക്റ്റായിട്ട് നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. അത് മൊത്തം 1.5 മിനിറ്റാണ് നമുക്ക് പഞ്ചസാര ഉരുക്കാനായിട്ട് നമ്മൾ എടുത്തത്. അപ്പം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ടിന്നിൻ്റെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പം ഇതിലോട്ട് നമുക്കിനി 1/4 കപ്പ് പാലൊഴിക്കാം. 1/4 കപ്പ് പാലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70 ml അത്രയും വരും. അപ്പം ഞാൻ ഈ മുട്ടയൊന്ന് അടിക്കട്ടെ. മുട്ട ഞാൻ നന്നായിട്ട് പുതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മുട്ടയിലോട്ടാണ് നമ്മുടെ പുഡിങ്ങിന് ആവശ്യമായ 1/4 കപ്പ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ മിക്സ് ഈ ഗ്ലാസ്സിലോട്ട് മാറ്റാം. കപ്പിന് ചിലപ്പോൾ നല്ല ചൂട് കാണുമായിരിക്കും. ചൂട് നല്ലപോലെ മാറിയതിന് ശേഷം മാത്രമേ ഈ മിക്സ് ഇതിലോട്ട് മാറ്റാവൂ. അപ്പോൾ മാറ്റുന്ന സമയത്ത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് വേണം ഇതിലോട്ട് ഒഴിക്കാൻ. കാരണം എന്തെങ്കിലും തരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകണം. പുഡിങ്ങിൻ്റെ കപ്പ് നമുക്ക് നമ്മുടെ മൈക്രോവേവിലോട്ട് മാറ്റാം. 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ പുഡിങ് റെഡി ആയോന്ന്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വക്കുകളെല്ലാം ശ്രദ്ധിച്ചാൽ മതി, നല്ലപോലെ വെന്തിട്ടുണ്ട്. നടുഭാഗം മാത്രം ഒരു ചെറിയ വേവൽ കുറവുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് നല്ലൊരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു തുണിയും വെച്ചുകൊണ്ട് ഇതൊന്ന് കവർ ചെയ്യണം. അതുപോലെ ഒന്ന് മൂടി ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. കാരണം ഇനി ഈ കപ്പിൻ്റെ ചൂടിൽ വേണം ഈ പുഡിങ് ബാക്കി സെറ്റാകാൻ. അലൂമിനിയം ഫോയിലുള്ളവർ ആദ്യം അലൂമിനിയം ഫോയിൽ ഈ കപ്പിലൊന്ന് ചുറ്റിയിട്ട് വേണം ഈ തുണിയിലൊന്ന് മൂടി വെക്കാൻ. 20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാമേ. നമ്മുടെ പുഡിങ് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പുഡിങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതും വെറും 1.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല നല്ല ആടുന്ന നല്ല ജിഗ്ലി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വളരെ ബേസിക്കായിട്ടുള്ള മൈക്രോവേവിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ ആരും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.